ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പ്രളയാനന്തരം തിരികെ പോകാൻ വീടില്ലാതെ അന്ധനും രോഗബാധിതനുമായ ഭർത്താവിന് കാവലായി കണ്ണീരോടെ ഒരു വീട്ടമ്മ. മണലൂർ അയ്യപ്പൻകാവിന് സമീപം ചുള്ളിപ്പറമ്പിൽ രമേശനാണ് ഭാര്യ വിജിയുടെ കണ്ണീർ കാവൽ. മണലൂർ പഞ്ചായത്തിലെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം കർഷക റോഡിലെ ചുള്ളിപ്പറമ്പിൽ രമേശിനെ താങ്ങിയെടുത്താണ് ഭാര്യ വിജി പ്രളയസമയത്ത് അടുത്തുള്ള സെന്റ് ഇഗ്നീഷ്യസ് ക്യാമ്പിലെത്തുന്നത്. ഒരു വർഷത്തിലേറെയായി കിടപ്പിലാണ് രമേശ്. പല സമയത്തും അബോധാവസ്ഥയിലാണ്. കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പ്രളയം മാറി ജനങ്ങൾ വീട്ടിലേക്ക് പോയെങ്കിലും വീട് പൂർണ്ണമായി തകർന്നവരെ പഞ്ചായത്തിന്റെ കീഴിലുള്ള മണലൂർ പട്ടികജാതി വ്യവസായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ വീടില്ലാത്ത 16 കുടുംബങ്ങളിലായി 40 അന്തേവാസികളുണ്ട്. സ്റ്റോർ മുറിയായി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു മൂലയിൽ വേദനകൾ കടിച്ചൊതുക്കാനാകാതെ വിതുമ്പലുമായി വിജി ഭർത്താവിന്റെ വേദനകൾക്ക് പരിചരണം നൽകുന്നു. തേപ്പ് പണിക്കാരനായിരുന്ന രമേശ് 4 വർഷം മുൻപ് രോഗബാധിതനായപ്പോൾ ഭാര്യ വിജി തൃശൂരിലെ തുണിക്കടയിലെ ജോലി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഷുഗർ കൂടി രമേശിന്റെ 2 കാലിന്റെ അടിഭാഗത്തെ മാംസവും മുറിച്ചുമാറ്റി. വയർ വന്നു വീർക്കുന്ന അസുഖവും ഇയാൾക്കുണ്ട്. 4 ദിവസം കൂടുമ്പോൾ താങ്ങിയെടുത്ത് വണ്ടിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിക്കണം. മരുന്നിന് കാശില്ലാതെ ഓടി നടക്കുകയാണെന്നും 20,000 രൂപയോളം 1 മാസം ചിലവിന് വേണ്ടി വരുന്നുണ്ടെന്നും വിജി പറഞ്ഞു. ആൾക്കിപ്പോ വയറ് വന്ന് വീർക്കാണ്, എപ്പോഴും വന്ന് വീർക്ക. 4-5 ദിവസം കൂടുമ്പോ മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി വിളിച്ച് കൊണ്ടു ഓടുക. ഞാൻ ഈ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാനായിട്ട് 5 ലിറ്റർ 6 ലിറ്റർ വീതമൊക്കെ വെള്ളം കിട്ടും. കുത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് 3 പാക്കറ്റ് ആദ്യമേ കയറ്റണം. അത് കയറ്റാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവര് കയറ്റി തരും. അപ്പൊ അഡ്മിറ്റ് ആവാനായിട്ട് ഞങ്ങൾ നിൽക്കില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ അഡ്മിറ്റ് ആയത്. പിന്നെ ഇത് ഇടക്കിടക്ക് കൊണ്ടുപോയിട്ട് 4-5 ദിവസം കൂടുമ്പോ കൊണ്ടുപോയിട്ട് വയറ്റിൽ നിന്ന് വെള്ളം കുത്തിരിക്കുക. 6 ലിറ്റർ ഒക്കെ വീതം കുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അബോധാവസ്ഥയിൽ കഴിയുന്ന രമേശിനെ ചതിയിൽപ്പെടുത്തി ഇവർ താമസിച്ചിരുന്ന വീട് സഹോദരൻ കൈക്കലാക്കുകയും അതുമൂലമാണ് തിരികെ പോകാൻ വീടില്ലാതായെന്നുമാണ് വിജിയുടെ ആരോപണം. ഇവരുടെ 2 മക്കളെ ബന്ധുവീടുകളിലാക്കിയിരിക്കുകയാണ്. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശിയും മെമ്പർമാരുമാണ് ഇവർക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കുന്നത്. അന്തിക്കാട് SI സനീഷ് നേരിട്ടെത്തി വിവരങ്ങൾ തിരക്കി മാർഗനിർദ്ദേശങ്ങൾ നൽകിയതായും ഇവർ പറഞ്ഞു. സുമനസുകളുടെ അകമഴിഞ്ഞ സാന്ത്വന സഹായം ഒരു പരിധിവരെ ഈ വീട്ടമ്മയുടെ കണ്ണുനീർ തുടച്ചേക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാടാനപ്പള്ളി ബ്രാഞ്ചിൽ വിജി രമേശ് അക്കൗണ്ട് നമ്പർ 3354743186 എന്ന വിലാസത്തിലാണ് സഹായങ്ങൾ അയക്കേണ്ടത്. TCB News, അന്തിക്കാട്.